ടെസ്ലയോ ഏതെങ്കിലുമൊക്കെ നോക്കിയാലോ എന്നൊക്കെ ആലോചിച്ചു. ഈ വണ്ടി ഞാനൊരു കാറായിട്ട് കിട്ടിയിട്ടില്ല, ഒരു ബൈക്ക് പോലെ ഞാൻ കാണുന്നത്. ഹലോ യൂട്യൂബ്, പനി മാറി സെക്കൻഡ് ഡേ ആണ് ജിമ്മിലേക്ക് പോകുന്നത്. എപ്പോഴും അത്ര ഓക്കെ ആയിട്ടില്ല, എന്നാലും എന്താ പറയുക, ജിമ്മിലേക്ക് പോയി ഒരു ഫുൾ ബോഡി വർക്ക്ഔട്ട് ചെയ്ത്. ഞാൻ നിയർലി 10 ഡേയ്സ് അടുപ്പിച്ച് ഞാൻ ജിമ്മിൽ പോയില്ല, ജസ്റ്റ് ഒരു ഫുൾ ബോഡി വർക്ക്ഔട്ട് ചെയ്ത് എല്ലാ മസിൽസും ഒന്ന് ടച്ച് ചെയ്ത് വിടുന്നേ ഉള്ളൂ. അറിയി കൂടുതലൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട്, രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോകാനൊന്നും പറ്റുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ എഴുന്നേക്കും. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ജസ്റ്റ് ഒരു ഷേക്ക് മാത്രമേ ഉള്ളൂ, അന്ന് എനിക്ക് മോർണിംഗ് സിക്നെസ്സും രാവിലെ അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല. എനിവേസ് എൻ്റെ ഡയറ്റിൽ ഷേക്ക് തന്നെ എനിക്ക് രാവിലെ ഉള്ളത്. ഹോം ഷേക്ക് കുടിക്കും, ഷേക്ക് കുടിച്ച് കഴിഞ്ഞൊരു 1 hour കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ജിമ്മിലേക്ക് ഇറങ്ങി. ഞാൻ ജിം ബാഗൊന്നും എടുത്തില്ല, കാരണം ഞാൻ ബെൽറ്റ്, സ്ട്രാപ്പ്, എൽബോ ബാൻഡ് ഞാൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം സുഖമില്ലാത്തില്ല. ഞാൻ എന്തായാലും ഹെവി ഒന്നും ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, അത് കാരണം ജസ്റ്റ് ഒരു വാട്ടർ ബോട്ടിൽ മാത്രമേ ഉള്ളൂ. കിലോമീറ്ററായി ഇപ്പം. ഇതിനകത്ത് പെട്രോൾ അടിച്ചിട്ട് അടിച്ചിട്ട് തെയ്യുന്നില്ല, വാങ്ങിച്ചപ്പോൾ നല്ല മൈലേജ് തോന്നിച്ചായിരുന്നു. ഇപ്പം എനിക്ക് പിന്നെ ഓട്ടം കുറേ ഉണ്ട്, ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു എങ്ങനെ വന്നാലും ആവറേജ് എനിക്കൊരു ദിവസം 30, 30, 60, 70 to 80 kilometers എനിക്ക് ഒരു ദിവസം ആവറേജ് ഓട്ടമുണ്ട്. ഞാൻ പെട്രോൾ ഫില്ല് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു 30 pounds ഒരാഴ്ചത്തേക്ക് ലാസ്റ്റ് ചെയ്യും. കുഴപ്പമില്ലാത്ത മൈലേജ് ഉണ്ട്, എന്നാലും ഇലക്ട്രിക് ആക്കിയാലോ എന്ന് ആലോചിച്ച് അപ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റിയുടെ ചാർജ് എല്ലാം കൂടി ഭയങ്കരമായിട്ട്. ഒരു യൂണിറ്റിന് എത്രയായിരുന്നു, 29 pence ഏതാണ്ട് ഒരു യൂണിറ്റിൻ്റെ ചാർജ്. അപ്പം ടെസ്ലയോ ഏതെങ്കിലുമൊക്കെ നോക്കിയാലോ എന്നൊക്കെ ആലോചിച്ച് പിന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ കൊണ്ട് പാക്ക് ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് വെച്ച് തരും. 1500 pounds കൊടുത്താൽ, 1500 ആണെന്ന് എൻ്റെ ഓർമ്മ, അത് കൊടുത്താൽ
അവർ വീട്ടിൽ ഹോം ചാർജർ വെച്ച് തരും, ഒരു ഫാസ്റ്റ് ചാർജർ ഉണ്ടാവണ്ട. എത്രയോ എത്രയോ 45 മിനിറ്റോ 1.5 മണിക്കൂറോ ഉണ്ടോ വണ്ടി ഫുൾ ചാർജ് ആവുന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാലും അവസാനം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പെട്രോളിനെ കാട്ടിയും ചിലവാകുമെന്നാ പേടി. അത് കാരണം ഒന്നും വാങ്ങിക്കാതിരിക്കുക. എസ് ക്ലാസ് കൊടുത്തിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇനി 2-3 മാസത്തോളം ആവുന്നെന്ന് തോന്നുന്നു. അതിനുശേഷം വലിയ വണ്ടിയൊന്നും എടുത്തില്ല. ഇപ്പോഴും നമ്മൾ ഈ വണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നല്ല ഹാൻഡിയാണ്, ചെറിയ വണ്ടിയാണ്. ലണ്ടനിൽ അറിയാമല്ലോ, ലണ്ടനിൽ എവിടെ പോയാലും പാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ച് സ്പേസൊക്കെ കിട്ടത്തുള്ളൂ. എസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും വലിയ വണ്ടി, അത് പാക്ക് ചെയ്യാനാണ് ഏറ്റവും പാട്. ഈ വണ്ടി പിന്നെ എവിടെയും കയറും. ഈ വണ്ടി ഞാനൊരു കാറായിട്ട് കുട്ടിയല്ല, ഒരു ബൈക്ക് പോലെയാണ് ഞാൻ കാണുന്നത്. എവിടെ വേണമെങ്കിലും കുത്തിക്കയറ്റി പാക്ക് ചെയ്യാം. കാരണം എസ് ഓടിച്ചിട്ട് ഇത് ഓടിക്കാൻ നേരത്തെ നമുക്ക് ഭയങ്കര ടൈനി കാറായിട്ടാണ് തോന്നിക്കുന്നത്. ഇവിടെ നിങ്ങൾ യു കെയിൽ ശ്രദ്ധിച്ചാണല്ലോ, പെട്രോൾ എല്ലാം നമ്മൾ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ അകത്ത് നമ്മൾ ഫിൽ ചെയ്ത സ്റ്റേഷൻ്റെ ഒരു നമ്പറുണ്ട്. ആ നമ്പർ അകത്ത് എന്ന് പറയുമ്പോൾ പറയേണ്ട, അവർക്ക് അറിയാൻ പറ്റും. അവർക്ക് ക്യാമറയൊക്കെ ഉണ്ട്, അവർക്ക് കാണാൻ പറ്റും നമ്മൾ എവിടുന്നാ ഫില്ല് ചെയ്തതെന്ന്. എന്നിട്ട് നമ്മൾ അകത്ത് പോയി പേ ചെയ്യും. പക്ഷെ ഞാൻ അകത്ത് പോയി പേ ചെയ്യാറില്ല. എൻ്റെ കയ്യിൽ ആപ്പുണ്ട്. ഞാനിപ്പം ഫില്ല് ചെയ്യാൻ പോകുന്ന ഷെൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പെട്രോൾ സ്റ്റേഷനില്ല, ഇവിടെ എൻ്റെ ഷെല്ലിൻ്റെ ഒരു ആപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കാർഡൊക്കെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ വരിക, എനിക്ക് ആപ്പ് തുറന്ന് ഈ ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഞാൻ ഏത് പെട്രോൾ സ്റ്റേഷനിലാണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് എന്താ പറയുക, ഞാൻ വെറുതെ എമൗണ്ട് അപ്പോൾ കറിയിടുന്ന തന്നെ ഞാനിപ്പോൾ പേ ചെയ്യും. എന്നിട്ട് ഫില്ല് ചെയ്യുക, വണ്ടി എടുത്ത് പോവാം. അപ്പം സ്റ്റേഷനകത്ത് ക്യൂ ഉണ്ടെങ്കിൽ നമ്മളെ ബാധിക്കത്തില്ല. ഞാൻ ഒരു 30 പൗണ്ട് ഫില്ല് ചെയ്തു. കാണിക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് പെട്രോൾ സ്റ്റേഷനിൽ ഫോൺ യൂസ് ചെയ്താൽ ഭയങ്കര പ്രശ്നമാണ്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ റീസെൻ്റ്ലി വരെ ഞാൻ ഫോൺ യൂസ് ചെയ്യാമായിരുന്നു. ഇവിടെ അവർ ഭയങ്കര ഇഷ്യൂ ആക്കും. നമ്മൾ ഒരിക്കലും പെട്രോൾ കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പെട്രോൾ സ്റ്റേഷനകത്ത് നിന്ന് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത്. എന്തോ ma say mama good girl